ഇരിങ്ങാലക്കുട വാർത്തകളിലേക്ക് സ്വാഗതം. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ധനഹാ തിരുനാളിനോടനുബന്ധിച്ച് പിണ്ടിയിൽ തിരിതെളികൽ ചടങ്ങും മതസൗഹാർദ്ദ കൂട്ടായ്മയും പള്ളിയങ്കണത്തിൽ രൂപത ബിഷപ്പ് മാർ പോളി കണ്ണുക്കാടൻ പിണ്ടിയിൽ തിരികുളുത്തി ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി റെവറൻഡ് ഫാദർ ഡോക്ടർ ആൻഡ്രൂ ആലപ്പാടൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ മത നേതാക്കളായ ഇമാം കബീർ മൗലവി, മുൻ ദേവസ്വം പ്രസിഡന്റ് യു ആർ പ്രദീപ് മേനോൻ, എസ് എൻ ഡി പി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സന്തോഷ് ചെറാക്കുളം, എസ് എൻ ബി പി എസ് സമാജൻ ട്രഷറർ ഗോപി മണമാടത്തിൽ എന്നിവർ സന്ദേശങ്ങൾ നൽകി. ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് ഐ സി സി ബാങ്കുമായി ചേർന്ന് ഇൻഷുറൻസ് മേഖലയിലേക്ക് ചുവടുവയ്ക്കുന്നു. ജെ സി ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന സേഫ് ഇരിങ്ങാലക്കുട പദ്ധതിയുടെ ഭാഗമായി മാർക്കറ്റിൽ നിന്ന് താഴേക്ക് വൺ വേ റോഡിലേക്ക് തിരിയുന്ന വളവിൽ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നത് കണക്കിലെടുത്ത് അവിടെ സ്ഥാപിച്ചിരുന്ന മിറർ ഉപയോഗശൂന്യമായതിനാൽ അവിടെ പുതിയ കോൺഫ്ലക്സ് മിറർ സ്ഥാപിച്ചു. കോന്തിപ്പുലം തടയണ തകർന്നു, കർഷകർ ദുരിതത്തിൽ. മുരിയാട്, ആളൂർ, പറപ്പൂക്കര മേഖലയിൽപ്പെടുന്ന 4200 പരം ഏക്കറോളം കോൾപ്പാടത്തെ കൃഷി ആവശ്യത്തിനായി 400,000 രൂപ ചെലവഴിച്ച് കെ എൽ ഡി സി കനാലിൽ കോന്തിപ്പുലത്ത് നിർമ്മിച്ച താൽക്കാലിക തടയണ ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ തകർന്നു. ഈ പ്രദേശത്തെ കൃഷി സംരക്ഷിക്കാൻ ഒട്ടും വൈകാതെ ഇവിടെ ഒരു സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തണമെന്ന് സംഭവസ്ഥലത്തെത്തിയ നേതാക്കളും കർഷകരും പ്രതികരിച്ചു. മുരിയാട് കായൽ മേഖലയിലെ പുഞ്ചകൃഷിക്ക് ആവശ്യമായ വെള്ളം വേനൽക്കാലത്ത് സംഭരിച്ചു നിർത്തുന്ന വേണ്ടിയാണ് കോന്തിപ്പുലം പാലത്തിന് താഴെയായി ഈ തടയണ മേജർ ഇറിഗേഷൻ വകുപ്പ് എല്ലാ വർഷവും കെട്ടുന്നത്. ചിമ്മിന ഡാമിൽ നിന്നും ജലസേചനത്തിനാവശ്യമായ വെള്ളം കുറുമാലിപ്പുഴയിലൂടെ ഒഴുകി വരുമ്പോൾ മാഞ്ഞാങ്കുഴി റെഗുലേറ്റർ ഷട്ടർ അടുത്ത് കഴിഞ്ഞാൽ കെ എൽ ഡി സി കനാലിലൂടെയാണ് ഈ വെള്ളം ഈ കാണുന്ന എം എം കനാലിലേക്ക് എത്തുന്നത്. ഇവിടെ തടഞ്ഞു നിർത്തുന്ന വെള്ളത്തിൽ നിന്നുമാണ് പറപ്പൂക്കര ഇരിഞ്ഞാലക്കുട നഗരസഭ, പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത്, മുരിയാട് ഗ്രാമപഞ്ചായത്ത്, ആളൂർ ഗ്രാമപഞ്ചായത്ത്, വേളൂക്കര ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വിവിധ പ്രദേശങ്ങളിലെ കൃഷിക്ക് ആവശ്യമായ വെള്ളം കെ എൽ ഡി സി കനാലിൽ സംഭരിച്ചു നിർത്തുന്നത്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിന് വേണ്ടി ഇറിഗേഷൻ വകുപ്പ് ചെലവഴിക്കുന്നത്. ഇവിടുത്തെ കർഷകരുടെ നിരന്തരമായ ആവശ്യം, വർഷങ്ങളായിട്ടുള്ള ആവശ്യമാണ് ഇവിടെ സ്ഥിരമായ ഒരു സൂയിസ് പണിയണം എന്നത്. കോൺക്രീറ്റ് സൂയിസ് പണിത് അതിനാവശ്യമായ ഷട്ടറുകൾ ഇട്ട് കഴിഞ്ഞാൽ അഥവാ ഇത്തരത്തിൽ വല്ലപ്പോഴുണ്ടാകുന്ന അപ്രതീക്ഷിതമായ ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വേനൽ മഴയിൽ കനാലിൽ വെള്ളം ഉയർന്നു കഴിഞ്ഞാൽ ഈ ഷട്ടറുകൾ ഉയർത്തി വെള്ളം ഒഴുക്കിവിടാൻ കഴിയും. ആവശ്യം കഴിയുമ്പോൾ തന്നെ വെള്ളത്തിൻ്റെ പരിമിതി ആയി കഴിഞ്ഞാൽ അത് ഷട്ടറിട്ട് നിർത്താനും കഴിയും. ഇവിടെ ഒരു 4500 ഏക്കറോളം കൃഷിഭൂമിയാണ് ഈ തടയണയിലെ ജലം ഉപയോഗിച്ച് വേനൽക്കാലത്ത് കൃഷി ചെയ്യുന്നത്. മുരിയാട് കായൽ മേഖലയിലും തെക്കേപ്പാടം കോൾക്കർഷക സമിതിയിലെയും ഭാഗത്തും അതുപോലെ തന്നെ വേളൂക്കര പഞ്ചായത്തിൻ്റെ വിവിധ തൊമ്മാന പാടശേഖരം ചെമ്മിഞ്ചാൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തേക്ക് വെള്ളം ലഭിക്കണമെങ്കിൽ ഈ തടയണ ആവശ്യമാണ്. ഇത് മുരിയാട് കായൽ ശേഖരം പറഞ്ഞാണ്. മുരിയാട് പാടം, ആനന്തപുരം, പുറച്ചേരി മൂന്ന് കൃഷിഭവനിലുള്ള പറപ്പുര കൃഷിഭവനം മൂന്ന് കൃഷിഭവൻ്റെ കീഴിലുള്ള സ്ഥലമാണ്. അവിടേക്ക് റിങ് ബണ്ട് കെട്ടി വെള്ളം ഇറിഗേഷന് വേണ്ടിയിട്ട് കൃഷിക്ക് വേണ്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തുന്ന ഒരു ചെറയാണിത്. ഇപ്പോൾ ഈ ചെറയുടെ അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് വെള്ളം പൊന്തിപ്പോൾ അതിൻ്റെ ഓവർഫ്ലോ തുറക്കാൻ കഴിയാതെ വെള്ളം പൊന്തി ഏതാണ്ട് 4200 ഏക്കറോളം കൃഷി വെള്ളം കയറി നശിക്കുന്ന ഭീഷണിയിലാണ്. അപ്പോൾ ഇതിൻ്റെ കരാറുകാരോട് നമ്മൾ ഓവർഫ്ലോ തുറക്കാൻ പറയുമ്പോൾ അവർ ഓവർഫ്ലോ തുറന്ന് തള്ളിപ്പോകുമെന്ന് പറയുന്നു. തള്ളിപ്പോകുമെന്ന് പറയുന്നതിൻ്റെ കാരണം വേറെ ഒന്നല്ല, ഇത് അടി തൊട്ട് ചാക്കിട്ട് ഓവർഫ്ലോ പൊന്തിച്ചു കൊണ്ടിരുന്നതിന് പകരം മുകളിൽ 3-4 ലെയർ മാത്രമേ ചാക്കിട്ടിട്ട് പൊന്തിച്ചിട്ടുള്ളൂ. അപ്പോൾ മുകളിലത്തെ ലെയർ ചാക്കുകൾ മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെറ അതിൻ്റെ ഭാഗം തള്ളിപ്പോവുകയും നമുക്കിവിടെ വെള്ളം കിട്ടാതെ വരികയും ചെയ്യും. ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു. ഇരിങ്ങാലക്കുട കിഴുത്താണി പുത്തൂർ വീട്ടിൽ രാജൻ എന്ന വ്യക്തിയുടെ ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ ദയവായി 85 47 09 54 01 നമ്പറിൽ അറിയിക്കാൻ താൽപ്പര്യപ്പെടുന്നു. ഇനി മറ്റു പ്രധാന വാർത്തകൾ. രാജ്യത്തെ നഗരങ്ങളിലെല്ലാം പെട്രോൾ ഡീസൽ വില എക്കാലത്തെയും കൂടിയ നിരക്കിൽ. 2021 ജെഇ അഡ്വാൻസ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു. പ്രവേശന പരീക്ഷ ജൂലൈ 3 നടക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. രാജ്യത്തെ 23 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികളിലേക്കുള്ള പ്രവേശനം നേടുന്നതിനുള്ള പരീക്ഷയാണ് ജെഇ അഡ്വാൻസ്. IIT ഖഡഗ്പൂരിനാണ് നടത്തിപ്പ് ചുമതല. അതേസമയം കോവിഡ് അടിസ്ഥാനത്തിൽ പ്ലസ് ടുവിന് 75% മാർക്ക് വേണമെന്ന കാര്യത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്.
ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് വേണ്ടി 2020 ഡിസംബർ 29 നടത്തിയ പ്രാഥമിക പരീക്ഷയുടെ ചുരുക്കപ്പെട്ടിക പ്രസിദ്ധീകരിച്ചു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് സ്ട്രീം 3-ന്റെ അഡീഷണൽ സാധ്യതാ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് ഇടിയോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായർ തിങ്കൾ ദിവസങ്ങളിലും വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിൻ്റെയും ആഗോള കാലാവസ്ഥാ പ്രതിഭാസമായ മാഡൻ ജൂലിയൻ ഓസിലേഷന്റെ സാന്നിധ്യവുമാണ് കേരളത്തിൽ ഈ ഒരാഴ്ച മഴ ശക്തിപ്പെടാൻ കാരണം. കോവിഡ് കേസുകളിൽ അടുത്തിടെ വർധന രേഖപ്പെടുത്തിയ കേരളം, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നത് തടയാൻ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ സെക്രട്ടറി രാജേഷ് ഭൂഷൺ 4 സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ കൂടിയത് സർക്കാരിന്റെ വീഴ്ചയല്ലെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ. തദ്ദേശ തിരഞ്ഞെടുപ്പ് കോവിഡിന്റെ വ്യാപനം കൂട്ടി. പലരും നിർദ്ദേശങ്ങൾ മറികടന്ന് കൂട്ടം കൂടുന്ന സ്ഥിതിയുണ്ടായി. മാസ്ക് അടക്കമുള്ള ഒരു പ്രതിരോധവും ഉണ്ടായില്ലെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വിളിച്ച യോഗത്തിൽ കെ ശൈജ ടീച്ചർ വ്യക്തമാക്കി. കോവിഡ്-19 എതിരെയായ വാക്സിൻ വിതരണത്തിൽ പങ്കാളികളാകാൻ ഇന്ത്യൻ വ്യോമസേനയും. വാക്സിനുകൾ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിന് വ്യോമസേനയുടെ വിമാനങ്ങളും മറ്റു കമ്പനികളുടെ വിമാനങ്ങളും ഉപയോഗിക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. സംസ്ഥാനത്തെ അവിവാഹിതരായ അമ്മമാരുടെ ക്ഷേമത്തിനായി ആരംഭിച്ച സാമൂഹ്യ സുരക്ഷാ പദ്ധതി സ്നേഹസ്പർശം പദ്ധതിക്ക് ധനകാര്യ വകുപ്പ് 3,03,48,000 രൂപയുടെ അനുമതി നൽകിയതായി സാമൂഹ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. കോവിഡ് കാലത്ത് ബുക്ക് ചെയ്ത റെയിൽവേ റിസർവേഷൻ ടിക്കറ്റുകൾ പിൻവലിക്കാനും ടിക്കറ്റ് തുക തിരികെ ലഭിക്കാനുമുള്ള സമയപരിധി നീട്ടി. റെയിൽവേ മന്ത്രാലയമാണ് സമയപരിധി ദീർഘിപ്പിച്ചുള്ള ഉത്തരവിറക്കിയത്. UKയിൽ പുതിയ കോവിഡ് വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ UKയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് ജനുവരി 31 വരെ നീട്ടണമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. UKയിൽ നിന്നുള്ള വിമാനങ്ങളുടെ വിലക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഭാഗികമായി പിൻവലിച്ച സാഹചര്യത്തിലാണ് വിലക്ക് നീട്ടുന്ന കാര്യം പരിഗണിക്കണമെന്ന് കെജ്രിവാൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. കോവിഡ് പ്രതിരോധത്തിന് മൂക്കിലൂടെ നൽകുന്ന നാസൽ വാക്സിൻ യാഥാർത്ഥ്യമായേക്കും. ഭാരത് ബയോടെക്കാണ് നേസൽ വാക്സിൻ പുറത്തിറക്കാനൊരുങ്ങുന്നത്. നേസൽ വാക്സിൻ്റെ 1-ഘട്ട 2-ഘട്ട പരീക്ഷണങ്ങൾ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഭാരത് ബയോടെക്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.